ആനുപാറയിലെ കൊലപാതകം, മൂന്നുപേർ കൂടി അറസ്റ്റിൽ. ആനുപാറയിൽ ലഹരി വ്യാപാര സംഘം വക്കം സ്വദേശി 25 വയസ്സുള്ള ശ്രീജിത്തിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കുര്യൻ വിനീത് ഉൾപ്പെടെയുള്ള മുഖ്യപ്രതികൾ അറസ്റ്റിൽ. കേസിൽ നേരിട്ട് പങ്കെടുത്ത 4 പ്രതികൾ ഉൾപ്പെടെ 13 പേരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 16 രാത്രിയിലാണ് ലഹരി വ്യാപാര സംഘത്തിന്റെ മർദ്ദനമേറ്റ് ശ്രീജിത്ത് മരണപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളുടെ പിന്നാലെ അന്വേഷണ സംഘവും നീങ്ങുന്നുണ്ടായിരുന്നു. ഈ നീക്കത്തിലാണ് പ്രതികൾ ഓരോരുത്തരായി പോലീസിന്റെ വലയിലായത്. കുര്യനും സംഘവും ഒളിവിൽ കഴിഞ്ഞിരുന്ന ഐലം മൈവള്ളിയിലെ ആളില്ലാത്ത വീട് വളഞ്ഞാണ് പോലീസ് കുര്യനെ പിടികൂടിയത്. വെട്ടുകത്തി, ചൂരൽ തുടങ്ങിയവ കൊണ്ടുള്ള മർദ്ദനവും തലക്കേറ്റ പരുക്കുമാണ് ശ്രീജിത്തിന്റെ മരണകാരണം. സംഭവത്തിന് മുമ്പും ശേഷവും പ്രതികളെ സഹായിച്ചിട്ടുള്ളവരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇടയ്ക്കോട് തെക്കതിൽ വീട്ടിൽ കുര്യൻ എന്ന് വിളിക്കുന്ന 27 വയസ്സുള്ള വിനീത്, കോടാലിക്കോണം വിജിതാ ഭവനിൽ വിജിത്ത് 23 വയസ്സ്, മഞ്ഞുമല സ്വദേശി നിപിൻ 28 എന്നിവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. സംഭവത്തിൽ തെളിവെടുപ്പ് നടത്തുന്നതിനും കൂടുതൽ കേസുകളിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനും കസ്റ്റഡി ആവശ്യമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇതിനായി ഉടൻ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും. തിരുവനന്തപുരം നഗരത്തിൽ വിവാഹ വീട്ടിൽ ബോംബെറിഞ്ഞതുൾപ്പെടെയുള്ള കേസുകളിൽ കുര്യൻ വിനീത് പ്രതിയാണ്. ഇതിൽ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കവെയാണ് ശ്രീജിത്ത് വധമുണ്ടായത്. നിലവിൽ വലിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് മുഖ്യപ്രതികൾ അറസ്റ്റിലായത്. ഒന്നാം പ്രതിയായ വിനീത് അയാൾക്ക് കൊടുക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ അപ്പുവിനെ വിളിച്ചു വരുത്തി. വിനീതും കൂടെയുള്ള 8 പേരും കൂടെ ചേർന്നിട്ട് ഈ അപ്പുവിനെ ഊരു പോയിക്ക് അടുത്തുള്ള സ്ഥലത്ത് വെച്ച് മൃഗീയമായിട്ട് അടിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലേക്കാണ് സംഭവം. ഇതിലേക്ക് മൊത്തം ഡയറക്റ്റായിട്ട് 8 പ്രതികളാണ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഉള്ളത്. അതിൽ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കാൻ സഹായിച്ച എട്ട് പ്രതികളെയും കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 16 പ്രതികളെയാണ് നമ്മളിപ്പോഴും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതി വിനീതും രണ്ടാം കൃത്യത്തിൽ പങ്കെടുത്തവർ വിനീത്, വിജിത്ത്, പ്രണവ്, ശ്രീജിത്ത്, നിബിൻ, വിശാഖ്, വിഷ്ണു, അബി എന്നീ 8 പേരാണ്. അല്ലാതെ നിബിൻ ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട്. ബാക്കി പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലഹരി മാഫിയ അല്ല ഇവർ, ഇതിനകത്ത് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇവർ, പരസ്പര സുഹൃത്തുക്കളുമായിരുന്നു. അതിനകത്ത് വിനീതിന് ചെറിയ കച്ചവടമുള്ളതായിട്ട് അറിയുന്നുണ്ട്. വിനീതും മരണപ്പെട്ട ഈ ശ്രീജിത്തും ലഹരി ഉപയോഗിക്കുന്നതാണ്. അതിൽ വിനീതിനും വിജിത്തിനും കേസുണ്ട്. പിന്നെ നിബിനും ഇവിടെ അടുത്തടുത്തായിട്ട് പേർക്കിട സ്റ്റേഷനിൽ ഒരു കല്യാണ വീട്ടിൽ പടക്കാറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ വിനീതും പ്രതിയാണ്. വിനീതും പ്രണവ് സോറി ഈ നിബിനും പ്രതിയാണ്. ഇവര് വെട്ടുകത്തിയും വീശ അടിക്കുകയും വെട്ടുകത്തി ചൂരല് കാട്ടുകമ്പ് കൊണ്ട് അടിച്ച് മൃഗീയമായിട്ട് കുറപ്പെടുത്തി. അതിനകത്ത് ഹെഡ് ഇഞ്ചുറി ഉണ്ട്, ഇന്റേണൽ ബ്ലീഡിങ്. അതാണ് മരണകാരണമായിട്ട് പ്രഥമദൃഷ്ടിയാ പറഞ്ഞിരിക്കുന്നത്. ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാനുണ്ട്. ആറ്റിങ്ങൽ DYSP കീഴിലെ എല്ലാ സർക്കിൾ ഇൻസ്പെക്ടർമാരെയും ഇതിന്റെ അന്വേഷണത്തിനായി വിനിയോഗിച്ചിരുന്നു. ഇതിനു പുറമെ റൂറൽ SPയുടെ പ്രത്യേക സ്ക്വാഡിന്റെ സേവനവും ഉപയോഗപ്പെടുത്തി. ഇതിനൊടുവിലാണ് പോലീസിനെ വലച്ച് ആസൂത്രിതമായി അന്വേഷണം വരെ വഴിതെറ്റിച്ച പ്രതികൾ പിടിയിലാകുന്നത്. HP News, ആറ്റിങ്ങൽ.